കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താണ് പഠിച്ചത്? കേശൻ രാജാവിന്റെ കൊട്ടാരത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ ഒരു പൂവിനെ കുറിച്ച്, നല്ല മണമുള്ള പൂവിനെ കുറിച്ച്. ആ പൂ പറിക്കാൻ ചെന്നായ്ക്കളെ പറ്റിച്ച് രാജകൊട്ടാരത്തിന്റെ പൂന്തോട്ടത്തിൽ കടന്നു കയറാൻ തുടങ്ങുന്ന ചിന്തനെലിയെയും കൂട്ടുകാരെയും കണ്ടു. നമുക്ക് നോക്കാം നമ്മുടെ ചിന്തനും കൂട്ടുകാർക്കും ആ പൂവ് പറിക്കാൻ പറ്റിയോ എന്ന്. രാത്രിയാവാൻ അവർ കാത്തിരുന്നു. ചിണ്ടനും കൂട്ടരും പാത്തും പതുങ്ങിയും തോട്ടത്തിനടുത്തെത്തി. ദൂരെ ഇരുട്ടിൽ നാല് ഉണ്ട കണ്ണുകൾ തിളങ്ങുന്നു. കുറ്റാക്കൂർ ഇരുട്ടിൽ അവർ മുന്നോട്ടു നീങ്ങി. ആര് ശബ്ദിക്കരുത്, തുരങ്കത്തിൻ്റെ പണി തുടങ്ങാം. ഞൊടിയിടയിൽ എലികളെല്ലാം മണ്ണു മാന്തി മാന്തി ഒരു തുരങ്കമുണ്ടാക്കി. തുരങ്കത്തിലൂടെ എല്ലാവരും തോട്ടത്തിനകത്തെത്തി. എന്താ സംഭവിച്ചത്? രാത്രിയാവാൻ അവർ കാത്തിരുന്നു. ചിണ്ടനും കൂട്ടരും പാത്തും പതുങ്ങിയും തോട്ടത്തിനടുത്തെത്തി. ദൂരെ ഇരുട്ടിൽ നാല് ഉണ്ട കണ്ണുകൾ തിളങ്ങുന്നു. മോഷണം നടത്തണമെങ്കിൽ രാത്രിയാവണമല്ലേ, എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ വേണം മോഷ്ടിക്കാൻ കയറാന്. എന്നിട്ടോ? ചിണ്ടനും കൂട്ടരും പാത്തും പതുങ്ങിയും തോട്ടത്തിനടുത്തെത്തി. ഒച്ചയൊന്നും ഉണ്ടാക്കാതെ മെല്ലെ മെല്ലെ പാത്തും പതുങ്ങിയും തോട്ടത്തിനടുത്തെത്തി. എന്തെങ്കിലും ചെറിയ ശബ്ദം കേട്ടാലേ ചെന്നായ്ക്കളെ ചാടി വീഴും. ദൂരെ ഇരുട്ടിൽ നാല് ഉണ്ടക്കണ്ണുകൾ തിളങ്ങുന്നു. ചെന്നായ്ക്കള് കാവലുണ്ട്, അവരുടെ ഉണ്ടക്കണ്ണുകളാണ് തിളങ്ങുന്നത്. കുറ്റാക്കൂരിട്ടിൽ അവർ മുന്നോട്ട് നീങ്ങി. എന്താ കുറ്റാക്കൂരിട്ടെന്ന് പറഞ്ഞാല്? ഭയങ്കര ഇരുട്ടാണ്, നിലാവൊന്നും ഇല്ല. ആര് ശബ്ദിക്കരുത്, ആരും ഒച്ചുണ്ടാക്കല്ലേ, ഒച്ചുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നായ്ക്കള് ചാടി വീഴും. തുരങ്കത്തിന്റെ പണി തുടങ്ങാം. തുരങ്കം ഉണ്ടാക്കാമെന്നാ പറഞ്ഞത്. എന്താണ് തുരങ്കം എന്ന് പറഞ്ഞാല്? തുരങ്കം എന്ന് പറഞ്ഞാല് ഭൂമിക്കടിയിലൂടെ കുഴിച്ചു കുഴിച്ചു പോവുക, എലികളാണ് മാളം ഉണ്ടാക്കാൻ മിടുക്കന്മാരാണ് അല്ലേ, മാളം ഉണ്ടാക്കുക ആണ് അവരുടെ പ്രത്യേകത. അപ്പോൾ തുരങ്കം ഇങ്ങനെ കുഴി ഉണ്ടാക്കി ഭൂമിക്കടിയിൽ കുഴിച്ചു കുഴിച്ച് 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 അവർ നിൽക്കുന്നതിൻ്റെ അവിടം തൊട്ട് പൂന്തോട്ടത്തിൻ്റെ അവിടം വരെ അവർ കുഴിച്ച് തുരങ്കം ഉണ്ടാക്കി പോവുകയാണ്. ഞൊടിയിടയിൽ എലികളെല്ലാം മണ്ണു മാന്തി മാന്തി ഒരു തുരങ്കം ഉണ്ടാക്കി. ചിണ്ടനും കൂട്ടുകാരും കൂടെ പെട്ടെന്ന് തന്നെ മണ്ണു മാന്തി മാന്തി ഒരു തുരങ്കമുണ്ടാക്കി. തുരങ്കത്തിലൂടെ എല്ലാവരും തോട്ടത്തിനകത്തെത്തി. എല്ലാവരും തുരങ്കമുണ്ടാക്കി, തുരങ്കത്തിലൂടെ തോട്ടത്തിനകത്തെത്തി. പൂവിൻ്റെ കൊതിപ്പിക്കുന്ന വാസന അവർ ആവോളം ആസ്വദിച്ചു. എന്താ കൊതിപ്പിക്കുന്ന വാസന എന്ന് പറഞ്ഞാല്? കൊതിപ്പിക്കുന്ന നല്ല മണമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും വാസന എന്ന് പറഞ്ഞാല് നല്ല മണം. ആവോളം ആസ്വദിച്ചു. നീളമുള്ള ഇലകളിൽ ചിലർ തൊട്ടു നോക്കി. എന്തൊരു മിനുസം! കുലകുലയായി വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ ചെടി വേരോടെ പറിച്ചെടുക്കണം, ചിണ്ടൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. കേൾക്കേണ്ട താമസം, എലികൾ ചുറ്റുമുള്ള മണ്ണു മാന്തി തുടങ്ങി. ചിണ്ടനാണ് നേതാവ്, ലീഡർ ചിണ്ടനാണ്. ചിണ്ടന് അവരോട് പറഞ്ഞു, നമുക്ക് ചെടി വേരോടെ പിഴുതെടുക്കാം. അതെന്താ, വേരോടെ പിഴുതെടുത്തുകൊണ്ട് നമുക്ക് പോകാം. പൂ പറിച്ചാൽ മാത്രം പോരാ, പിന്നെയോ അത് വേരോടെ പിഴുതെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യണം. നോക്കിക്കേ ചിണ്ടന്റെ ഒരു സൂത്രം. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എലികളിൽ ചിലര് നീളമുള്ള ഇലകളിലൊക്കെ ഒന്ന് തൊട്ടു നോക്കി. എന്തൊരു മിനുസ്, എന്ത് രസവാ! കുലകുലയായി വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ, കുലകുലയായി വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാണ്, ചെടി വേരോടെ പറിച്ചെടുക്കണം. നമുക്ക് ഈ ചെടി വേരോടെ പറിച്ചെടുക്കാം. ചിണ്ട ശബ്ദം താഴ്ത്തി പറഞ്ഞു. ചിണ്ട പതുക്കെ പറഞ്ഞു, കേൾക്കേണ്ട താമസം, എലികൾ ചുറ്റുമുള്ള മണ്ണ് മാന്തി തുടങ്ങി. ഇത് കേൾക്കേണ്ട താമസം, എലികൾ എല്ലാവരും ചുറ്റുമുള്ള മണ്ണ് മാന്തി തുടങ്ങി. അങ്ങനെ അവര് എന്ത് പറിച്ചെടുത്തു? ചെടി വേരോടെ അവര് പറിച്ചെടുത്തു. ഞാൻ ഇത് കൊണ്ടുപോയി എൻ്റെ തോട്ടത്തിൽ നടും, ചിണ്ടൻ പറഞ്ഞു. അത് പറ്റില്ല, ഞങ്ങൾക്കും വേണം, എല്ലാവരും ബഹളം വെച്ചു. പിടിയും വലിയുമായി, ഭൗ ഭൗ. ബഹളം കേട്ട് കാവൽക്കാർ ഒച്ച വെച്ചു. ഓരോരുത്തരും അവരവർക്ക് കിട്ടിയ ഭാഗങ്ങളുമായി തുരങ്കത്തിലൂടെ പുറത്തേക്കോടി. തണ്ട് കിട്ടിയവരും വേര് കിട്ടിയവരും ഇല കിട്ടിയവരും പൂവ് കിട്ടിയവരും കൂട്ടത്തിലുണ്ടായിരുന്നു. ചിണ്ടന് കിട്ടിയത് കിഴങ്ങായിരുന്നു. എന്താ സംഭവിച്ചേ? അപ്പൊ ചിണ്ടൻ പറഞ്ഞു, ഞാനിത് കൊണ്ടുപോയി എൻ്റെ തോട്ടത്തിൽ നടും, വേരോടെ പിഴുതെടുത്ത ചെടി അല്ലേ, ഇത് ഞാൻ എൻ്റെ തോട്ടത്തിൽ നടും. അപ്പോൾ അത് കൂട്ടുകാർക്ക് സമ്മതമാകും. അവരെല്ലാവരും കൂടെ പ്രയത്നിച്ചിട്ടാണ് പൂന്തോട്ടത്തിലെത്താൻ പറ്റിയത്. അപ്പൊ ചിണ്ട മാത്രം ഇതുകൊണ്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായി അവിടെ അടിയും പിടിയും ബഹളവുമായി, പിടിച്ചു പറിക്കാൻ തുടങ്ങി, കയ്യിലുള്ളത് തട്ടിപ്പറിക്കാൻ തുടങ്ങി.
അത് പറ്റില്ല, ഞങ്ങൾക്കും വേണം. എല്ലാവരും ബഹളം വെച്ചു. പിന്നെ ഇവിടെ കള്ളത്തരം കാണിക്കാൻ വന്നാണെന്ന കാര്യമൊക്കെ അവരും മറന്നു. ഒച്ച ഉണ്ടാക്കലെന്ന് പറഞ്ഞ കാര്യവും അവരും മറന്നു. അപ്പോൾ എല്ലാവരും കൂടെ ബഹളം വെച്ചു. ബഹളം വെച്ചപ്പോൾ ചെന്നായ്ക്കളെ കേട്ടു. ചെന്നായ്ക്കളെ കുരച്ചുകൊണ്ട് ചാടി. ചെന്നായ്ക്കളെ ചാടിക്കഴിഞ്ഞപ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവർ ഓടി. വെറുതെ ഒന്നുമല്ല അവർ ഓടിയത്. പിന്നെയോ എല്ലാവരും കൂടെ ചിണ്ടൻ്റെ കയ്യിലിരുന്ന ആ ചെടിയൊക്കെ തട്ടിപ്പറിച്ചു. അപ്പോൾ ഓരോരുത്തർക്കും ഏതൊക്കെ ഭാഗങ്ങളാണ് കിട്ടിയത്? ഓരോരുത്തരും അവരവർക്ക് കിട്ടിയ ഭാഗങ്ങളുമായി തുരങ്കത്തിലൂടെ പുറത്തേക്കോടി. തണ്ട് കിട്ടിയവരുണ്ട്, വേര് കിട്ടിയവരുണ്ട്, ഇല കിട്ടിയവരുണ്ട്, പൂവ് കിട്ടിയവരും കൂട്ടത്തിലുണ്ടായിരുന്നു. ചിണ്ടന് കിട്ടിയത് കിഴങ്ങായിരുന്നു. ആ ഒരു ചെടിയുടെ ഭാഗങ്ങൾ, പല ഭാഗങ്ങളാണ് പലർക്കും കിട്ടിയത്. ചിണ്ടൻ എന്ത് ഏത് ഭാഗമാണ് കിട്ടിയത്? ചിണ്ടന് കിട്ടിയത് കിഴങ്ങായിരുന്നു. അപ്പം ഇതിലേത് ഭാഗം നട്ടാലായിരിക്കും മുളച്ചു വരുന്നത് എന്ന് നിങ്ങളൊന്ന് പറയണേ. എൻ്റെ തണ്ട് നട്ടാലാണോ, വേര് നട്ടാലാണോ, ഇല നട്ടാലാണോ, പൂവ് നട്ടാലാണോ, അതോ കിഴങ്ങ് നട്ടാലാണോ ഇത് മുളയ്ക്കുന്നത് എന്ന്. അല്ലേ, ഓരോ ചെടിയുടെ ഓരോ ഭാഗങ്ങളാണ് നമ്മൾ നടുന്നത്. അങ്ങനെയാണെങ്കിൽ കിഴങ്ങ് നട്ടാൽ ഉണ്ടാവുന്ന രണ്ട് ചെടികൾ ഏതാണെന്ന് നാളെ ഒന്ന് കണ്ടുപിടിച്ച് പറയണം. ഇന്ന് നമുക്ക് ചോദ്യരൂപം തയ്യാറാക്കാൻ പഠിക്കാം. എന്താണ് ചോദ്യരൂപം എന്ന് പറഞ്ഞാൽ? ചോദ്യം ചോദിക്കുക. അപ്പം ചോദ്യം ചോദിക്കുമ്പോൾ ഉദാഹരണമായിട്ട് ടീച്ചർ ബോർഡിൽ കുറച്ച് വാക്കുകൾ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ചോദ്യരൂപവും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത ഒന്ന് നോക്കിയാലോ. വരുന്നു, വരുന്നില്ലേ. വരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചോദ്യമാവുന്നില്ല, ഒരു പ്രസ്താവനയാവുന്നതേ ഉള്ളല്ലേ. വരുന്നില്ലേ, എന്തും കൂടെ ഉണ്ട് ഇവിടെ. ഇവിടെ ചോദ്യ ചിഹ്നവും കൂടെ ഇട്ട് കഴിയുമ്പോഴാണതൊരു ചോദ്യരൂപമാവുന്നത്. അപ്പോൾ ഒരു ചോദ്യരൂപത്തിന് വേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ചോദ്യ ചിഹ്നം ഉണ്ടായിരിക്കണം. രണ്ട്, പോകുന്നു, പോകുന്നില്ലേ. പാടുന്നു, പാടുന്നില്ലേ. പറയുന്നു, പറയുന്നില്ലേ. മനസ്സിലായില്ലേ? ചോദ്യരൂപം ഉണ്ടാക്കുമ്പോൾ പ്രധാനമായും അതിന് വേണ്ടത് ചോദ്യ ചിഹ്നമാണ്, ക്വസ്റ്റ്യൻ മാർക്കാണ് വേണ്ടത്. അതും ഇടാന് മറക്കരുത്. അപ്പോൾ കാണുന്നു, കാണുന്നില്ലേ അല്ലേ. വരയുന്നു, വരയുന്നില്ലേ. മായുന്നു, മായുന്നില്ലേ. അങ്ങനെ ഇതുപോലെ ചോദ്യരൂപങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചോദ്യരൂപം ഉണ്ടാക്കുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കണം, ചോദ്യ ചിഹ്നം ഉണ്ടായിരിക്കണം. അപ്പം നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതണം.